സർ, തിരുവനന്തപുരം മണ്ഡലത്തിലെ ദേശീയ ജലപാതയിൽ TS കനാലിന് കുറുകെയുള്ള വള്ളക്കടവ് പാലം സാർ തകർച്ചയുടെ വക്കിലായി കഴിഞ്ഞ വർഷം അടച്ചു പൂട്ടി. അതിന് പകരം താൽക്കാലികമായിട്ടുള്ളൊരു പാലം കഴിഞ്ഞ വർഷം തുറന്നു. അതിലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് മാത്രമേ ഓടാൻ കഴിയുള്ളൂ സർ. സർ, 2009 ഭരണാധിപതി നൽകിയതും 2021-23 39.80 കോടി രൂപയ്ക്ക് AS നൽകിയതുമായ പദ്ധതി, വിറ്റമിൻ നിരക്കിലുണ്ടായ വർധനവും എസ്റ്റിമേറ്റ് PAC ഉണ്ടായിട്ടുള്ള വർധനവും കാരണം 56.50 കോടി രൂപയ്ക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സമർപ്പിച്ച സർ. സർ, ദേശീയ ബൈപ്പാസിൽ നിന്നും ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കും FC ഗോഡൗണുകളിലേക്കും ശംഖുമുഖത്തേക്കും ശ്രീ അതിനേക്കാൾ പ്രധാനം സാർ, ശംഖുമുഖത്തേക്ക് ആറാട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള ആറാട്ട് പോകുന്നത് ഈ പാലത്തിലൂടെയാണ് സർ. സാർ, ഈ പുതുക്കിയ ഭരണാനുമതി ധനവകുപ്പ് ഡെഫർ ചെയ്തിരിക്കുകയാണ് സർ. 90% ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു സർ. അടിയന്തരമായി ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ദേശീയ ജലപാതയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കാനിടയുണ്ട് സർ. അതുകൊണ്ട് പുതുക്കിയ ഭരണാനുമതിക്ക് ഭരണാനുമതി നൽകി ഈ പാലം പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കണം സർ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വകുപ്പ് മന്ത്രി. സർ, ശ്രീ ആന്റണി രാജു പറഞ്ഞ ഈ പാലം വിമാനത്താവളത്തിലേക്കും തീരദേശ മേഖലയിലും പ്രധാനപ്പെട്ട പാലമാണ്. 39.50 കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് 21-5-2023 പുതുക്കി. സാർ, ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് മാത്രമായിട്ട് ഏതാണ്ട് 31.7 കോടി രൂപ വേണമെന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്രകാരം പുതിയതായി 56.5 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് ഇപ്പോൾ തൽക്കാലം മാറ്റിവെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്.